സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. തെക്കൻ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി രൂപം കൊണ്ടതോടെയാണ് തെക്കൻ മധ്യ കേരളത്തിൽ മഴ ശക്തമായത്. അടുത്ത 5 ദിവസം കൂടി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും അരുൺ ശങ്കർ ആണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മഴയുണ്ടോ, അല്ലെങ്കിൽ മഴയുടെ ഒരു അന്തരീക്ഷമുണ്ടോ? കുടയൊന്നും പിടിച്ചു നിൽക്കുന്നില്ല. അപ്പോൾ മഴയില്ല എന്നറിയുന്നു. ഉടനെ മഴ, ഇന്ന് മഴ പെയ്യാനൊക്കെ സാധ്യതയുണ്ടോ എന്ന തരത്തിലേക്കൊക്കെ ചോദ്യങ്ങൾ പോകും. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? എന്തായാലും ഇപ്പോൾ ആശ്വാസമാണ്. ഇപ്പോൾ എങ്ങും മഴ പെയ്യുന്നില്ല. തെളിഞ്ഞ ആകാശമാണ്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലും മഴ പെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഇതായിരുന്നില്ല അവസ്ഥ. കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ശക്തമായ മഴ പെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും, നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. കാൽനട യാത്രക്കാർ ഇത് സാരമായി തന്നെ ബാധിച്ചിരുന്നു. പക്ഷേ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ വെള്ളം ഒഴുകിപ്പോയ അവസ്ഥയാണ്. അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ എങ്ങും നിലനിൽക്കുന്നില്ല. പക്ഷേ ശക്തമായ മഴ ഇനി ഉണ്ടാകാനുള്ള സാധ്യത ആണ് പ്രവചിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ടും ശക്തമായ മഴ ഉണ്ടാകാനാണ് സാധ്യത. നാളെ മുതൽ കൊച്ചിയിൽ സ്കൂൾ ഗെയിംസ് ആരംഭിക്കുകയാണ്. ഈ സ്കൂൾ ഗെയിംസിനെ മഴ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും കണ്ടറിയണം. കാരണം അടുത്ത 5 ദിവസം ശക്തമായ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ മഴ ബാധിക്കുമോ, അത് മുൻകൂട്ടി ഉള്ള തയ്യാറെടുപ്പുകൾ സ്കൂൾ ഗെയിംസിൻ്റെ സംഘാടക സമിതി എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മഴ ഒരു വില്ലനായി തന്നെ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ഫോർട്ട് കൊച്ചിയിൽ കുന്നുംപുറം ജംഗ്ഷനിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എറണാകുളത്തേക്കുള്ള റോഡിലാണ് മരം വീണത്. പക്ഷേ അത് അഗ്നിശമന സേന എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പൂർണ്ണ തോതിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.